Hi friends, കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് കേരളം അടിസ്ഥാന വിവരങ്ങളാണ് അതിന്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഏത് പുനലൂര് കേരളത്തിൽ പ്രധാനമായും നാലിനം കാലാവസ്ഥകളാണ് ഉള്ളത് ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂണ് വടക്ക് കിഴക്കൻ മൺസൂണ് കേരളത്തിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉഷ്ണകാലത്താണ് ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് മാസം വരെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂര് കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന താലൂക്ക് ചിറ്റൂര് പാലക്കാട് മലയാളികൾ ഇടവപ്പാതി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണ് മൺസൂണിൻ്റെ ആഗമനം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് കേരളത്തിലൂടെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കാലവർഷം ഇടവപ്പാതി എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിൽ ശരാശരി വാർഷിക വർഷാപാതം 300 സെൻറ്റിമീറ്ററാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് എപ്പോൾ ഒക്ടോബർ മുതൽ നവംബർ വരെ കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടി വയനാട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ പെയ്യുന്ന മഴയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് തുലാവർഷത്തെയാണ് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ് മൺസൂണിന് മുമ്പുള്ള മഴയെ മങ്കോഷവർ എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറ് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കേരളത്തിൽ പുകവലി നിരോധിച്ച ആദ്യ ജില്ല കോട്ടയം കേരളത്തിൽ പുകവലി നിരോധിച്ച ആദ്യ ഗ്രാമം കുളിമാട് കോഴിക്കോട് ജില്ലയിലെ പുകവലി ഉൽപ്പന്നങ്ങളുടെ പരസ്യം നിരോധിച്ച ആദ്യ സംസ്ഥാനം കേരളം പുകവലി ഉൽപ്പന്നങ്ങളുടെ പരസ്യം നിരോധിച്ച ആദ്യ ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ഗുട്ക പാൻമസാല നിരോധിച്ച ആദ്യ ജില്ല വയനാട് കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം കേരളത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ച ആദ്യ ജില്ല കോഴിക്കോട് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് ഇനി കേരളത്തിലെ നദികളും കായലുകളും കേരളത്തിലെ ആകെ നദികൾ 44 കേരളത്തിൽ ആകെ നദികളുടെ എണ്ണം 44 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 15 കിലോമീറ്റർ നീളമുണ്ടെങ്കിൽ മാത്രമേ നദിയായി അംഗീകരിക്കുകയുള്ളൂ നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാറിൻ്റെ ആകെ നീളം 244 കിലോമീറ്റർ 152 മൈൽസാണ് പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കിയും എറണാകുളവും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ എന്ന പേരിലും പെരിയാറിനെ പരാമർശിക്കപ്പെടുന്നു പെരിയാർ നദി മംഗളപ്പുഴ മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി വേർപിരിയുന്നത് ആലുവയിൽ വച്ചാണ് ആലുവപ്പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പെരിയാറിൻ്റെ പതനസ്ഥലം വേമ്പനാട്ടുകായലാണ്
പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ മുല്ലയാറ്, മുതിരപ്പുയ, കടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഭാരതപ്പുയ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ്. കേരളത്തിൽ ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത് തുഞ്ചൻ പറമ്പ്, മലപ്പുറം ജില്ലയിലെ, കേരള കലാമണ്ഡലം, തൃശ്ശൂർ ജില്ലയിലെ. പെരിയാറിൻ്റെ തീരത്തുള്ളത് ആലുവ മണപ്പുറം, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, മലയാറ്റൂർ പള്ളി, ഫാക്ടിൻ്റെ ആസ്ഥാനം, തേക്കടി വന്യജീവി സങ്കേതം, അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ പെരിയാറിൻ്റെ തീരത്താണ്. അടുത്ത് നിള, പേരാറ്, പൊന്നാനിപ്പുയ എന്നീ പേരുകളിൽ ഭാരതപ്പുയ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുയ. ചിറ്റൂരിൽ ഭാരതപ്പുയയെ ശോകനാശിനിപ്പുയ എന്ന് വിളിക്കുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആണ് ഭാരതപ്പുയക്ക് ഈ പേര് നൽകിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുയയിലാണ്. മിനി പമ്പ പദ്ധതി ഭാരതപ്പുയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിലാണ് ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിരുന്നത്. കൺഫ്യൂസിംഗ് ഫാക്ട്സ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. മലപ്പുറത്തെ പൊന്നാനിയിൽ വച്ച് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. മിനി പമ്പ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതിനെ മിനി പമ്പ പദ്ധതി എന്നറിയപ്പെടുന്നു. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുയ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുയ. കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുയയാണ്. വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കുന്തിപ്പുയയിലാണ്. ഭാരതപ്പുഴയുടെ പോഷനദികൾ കണ്ണാടിപ്പുയ, ഗായത്രിപ്പുയ, കാൽപ്പാത്തിപ്പുയ, കുന്തിപ്പുയ, ദൂതപ്പുയ. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുയ. സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ദൂതപ്പുയ. കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതാണ്? പമ്പ. പ്രാചീന കാലത്ത് പാരീസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. കേരളത്തിലെ മൂന്നാമത്തെ ദൈർഘ്യമേറിയ നദിയാണ് പമ്പ. നീളം 176 കിലോമീറ്റർ. ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നും പമ്പയെ വിശേഷിപ്പിക്കുന്നു. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുയ ഹിന്ദുമത സമ്മേളനവും പമ്പാ നദിയുടെ തീരത്താണ് നടക്കുന്നത്. ജലത്തിലെ പൂരമെന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി പദ്ധതിയും പ്രസിദ്ധമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടവും പമ്പാ നദിയിലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻ കോവിലാർ, മണിമലയാർ, കക്കിയാർ, അയുതയാർ, കല്ലാർ. പമ്പയുടെ തീരത്ത് ശബരിമല ശാസ്താ ക്ഷേത്രം, എടത്തപ്പള്ളി, കേരള വാസ്തുവിദ്യ ഗുരുകുലം എന്നിവ പമ്പയുടെ തീരത്താണ്. കേരളത്തിൽ മലിനീകരണ തോതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് ചാലിയാർ. ബേപ്പൂർ പുയ, കല്ലായിപ്പുയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ. കേരളത്തിലെ നാലാമത്തെ വലിയ നദിയാണ് ചാലിയാർ. നീളം 169 കിലോമീറ്റർ. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. മാവൂരിലെ ഗോളിയോർ റയോൺസ് ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യമാണ് ചാലിയാർ പുയയെ മലിനമാക്കുന്നത്.
കേരളത്തിൽ ധാരാളമായി സ്വർണ നിക്ഷേപം കൊണ്ടുവരുന്നത് ചാലിയാർ നദിയുടെ തീരത്താണ്. ചാലിയാർത്തിൻ്റെ തീരത്തെ പട്ടണങ്ങളാണ് നിലമ്പൂർ, ബേപ്പൂർ, ഫറോക്ക്, കല്ലായി. നിലമ്പൂർ തെക്കിൻ കാട്ടിനുള്ളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ചാലിയാർ പുയ ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഓട് വ്യവസായത്തിന് പ്രസിദ്ധമാണ് ഫറൂഖ്. തടി വ്യവസായത്തിന് പ്രസിദ്ധമാണ് കല്ലായി. ഇന്ത്യയിലെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി. ചാലക്കുടിപ്പുയ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ആകെ നീളം 145.5 കിലോമീറ്റർ. പതനം കൊടുങ്ങല്ലൂർ കായലിൽ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലക്കുടിപ്പുയ. തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി വായച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടിപ്പുയയിലാണ്. ചാലക്കുടിപ്പുയയെ മലിനീകരിച്ചു കൊണ്ടിരിക്കുന്ന കാതിക്കൂടം വിഷം പുറന്തള്ളുന്ന കമ്പനിയാണ് നീറ്റ ജലാറ്റിൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടിപ്പുയ. പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് മയ്യഴിപ്പുയ. താഴെ പറയുന്നവയിൽ കർണാടകയിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി. കബനി നദിയുടെ ഉത്ഭവം വയനാട് ജില്ലയിലെ തൊണ്ടർമുടിയിൽ നിന്നാണ്. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയത് കബനി നദിയാണ്. കേരളത്തിൽ കബനി നദിയുടെ നീളം 57 കിലോമീറ്ററാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി. ഇന്ത്യയിലെ ആദ്യ മണ്ണ് അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം, പ്രസിദ്ധമായ കുറുവാദ്വീപ് എന്നിവ കബനി നദിയിലാണ്. കബനി നദി തിരുമകുടൽ എന്ന സ്ഥലത്ത് വെച്ച് കാവേരിയുമായി ചേരുന്നു. കബനി നദിയുടെ പ്രധാന പോഷക നദികളാണ് മാനന്തവാടിപ്പുയയും പനമരം പുയയും. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി കബനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഭവാനി. കേരളത്തിൽ പാലക്കാട്ട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. കേരളത്തിൽ ഭവാനിയുടെ നീളം 38 കിലോമീറ്ററാണ്. നീലഗിരി കുന്നുകളിലെ ശിരുവാണിയിൽ നിന്നാണ് ഭവാനി നദിയുടെ ഉത്ഭവം. ഭവാനി നദി തമിഴ്നാട്ടിൽ വച്ച് കാവേരിയുമായി ചേരുന്നു. ഭവാനിയുടെ പ്രധാന പോഷക നദികളാണ് ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ശിരുവാണി അണക്കെട്ടിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നത്. ഭവാനിയുടെ പ്രധാന പോഷക നദി ശിരുവാണി. താഴെ പറയുന്ന നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. നീളം 25 കിലോമീറ്റർ. കേരളത്തിൽ ഉത്ഭവം ദേവീകുളത്തിനടുത്തുള്ള പെൻമൂർ, ഇടുക്കി. പാമ്പാറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തലയാർ. ഇരവിക്കുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇടുക്കിയിലെ തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറ്. നെയ്യാറിൻ്റെ ഉത്ഭവം അഗസ്ത്യ മലയിൽ നിന്നാണ്. നെയ്യാറിൻ്റെ നീളം 56 കിലോമീറ്ററാണ്. നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നദിയിലാണ്. നെയ്യാറിൻ്റെ പതനം അറബിക്കടലിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മാഞ്ചേശ്വരം പുയ. കേരളത്തിൽ ഏറ്റവും ചെറിയ നദി മാഞ്ചേശ്വരം പുയ. മാഞ്ചേശ്വരം പുയ ഉത്ഭവിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പാലപ്പുണി കുന്നുകളിൽ നിന്നാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് മാഞ്ചേശ്വരം പുയ. നീളം 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മാഞ്ചേശ്വരം പുയ. മാഞ്ചേശ്വരം പുയ പതിക്കുന്നത് ഉപ്പളം കായലിലാണ്, കാസർഗോഡ്. കെ മാധവൻ്റെ ആത്മകഥയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ. കേരളത്തിലെ നദി അറിവുകൾ. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുയ, അരുന്ധതി റോയിയുടെ കുഞ്ഞുകാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ, ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിപ്പിക്കപ്പെട്ട നദി മീനച്ചിലാർ. കാസർഗോഡ് പട്ടണത്തിലൂടെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ചന്ദ്രഗിരിപ്പുയ. ചന്ദ്രഗിരിപ്പുയയുടെ പോഷക നദിയാണ് പയസ്വിനി.
വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിപ്പിക്കുന്ന നദി കോരപ്പുയ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി മയ്യായിപ്പുയ, മാഹി റിവർ. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിൽ ഒഴുകുന്ന നദി കബനി. കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുയ. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുയ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം പുയ, കണ്ണൂർ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുയ. കേരളത്തിൽ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27 ആണ്. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കായലുകളാണ് അഷ്ടമുടി, വേമ്പനാട്, ശാസ്താംകോട്ട എന്നിവ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റാണ് വേമ്പനാട്ട് കായൽ. റംസാർ കൺവെൻഷൻ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗപ്പെടുത്തലിനും വേണ്ടി 1971 February 2 ഇറാനിൽ വെച്ച് നടത്തിയ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ. February 2 ലോക തണ്ണീർത്തട ദിനം. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം, ലിംനോളജി. കേരളത്തിൽ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ, ആലപ്പുഴ. വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ വെല്ലിംഗ്ടൺ, വല്ലാർപാടം, വൈപ്പിൻ, പാതിരാമണൽ. വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് കുമരകം പക്ഷി സങ്കേതം, കുട്ടനാട്, കൊച്ചി തുറമുഖം എന്നിവ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിന് കുറുകെ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് കാൻറാവു കമ്മിറ്റി. തണ്ണീർമുക്കം ബണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1976. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി 1st പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ 1954. വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് വൈക്കം സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാർ പതിക്കുന്ന കായൽ, അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. പനയോലയുടെയും നീരാളിയുടെയും ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. മൺറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായലിലാണ്. 1988 July 8 അഷ്ടമുടിക്കായലിലാണ് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. ഐലാൻഡ് എക്സ്പ്രസ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്താണ് നീണ്ടകര ഐ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ശുദ്ധജല തടാകങ്ങൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം വെള്ളയാണിക്കായൽ, തിരുവനന്തപുരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയാണിക്കായൽ. കേരളത്തിലെ വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം, വയനാട് ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും പൂക്കോട്ട് തടാകമാണ്. തടാകങ്ങളും ജില്ലകളും. തടാകം വെള്ളയാണിക്കായൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ശാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിലാണ്.
ആനത്തടാകം ഇടുക്കി ജില്ലയിലാണ്. ഏനമാക്കൽ തൃശ്ശൂർ ജില്ലയിലാണ്. മനക്കൊടി തടാകം തൃശ്ശൂർ ജില്ലയിലാണ്. മുരിയാട് തടാകവും തൃശ്ശൂർ ജില്ലയിലാണ്. പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ കാല പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. ആഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ജില്ല ആലപ്പുഴ. ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് നടുഭാഗം ചുണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടനാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. ശ്രീനാരായണ കുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ മൂവാറ്റുപുഴ, മീനിച്ചിലാറ്, പമ്പ. കല്ലടയാറ് പതിക്കുന്ന കായൽ അഷ്ടമുടി കായൽ. കേരളത്തിലെ കായൽ അറിവുകൾ. മൂരിയാട് ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പളം കായൽ, കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കായൽ വേളി കായൽ, തിരുവനന്തപുരം. മനുഷ്യ നിർമ്മിതമായ കേരളത്തിലെ കായൽ മാനാഞ്ചിറ കായൽ, കോഴിക്കോട്. കഠിനംകുളം കായലിനെയും വേളി കായലിനെയും തമ്മിൽ യോജിപ്പിക്കുന്നത് പാർവതി പുത്തനാർ. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൂടെ അതിർത്തിയിലൂടെയുള്ള കായൽ. തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ ഇടവ നടയറ കായലുകൾ. വളപട്ടണം പുഴയുടെ ഉത്ഭവം ബ്രഹ്മഗിരി റിസർവ് വനത്തിൽ നിന്നു. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി ജയിൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത കളക്ട്രേറ്റ് പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത ആദിവാസി കോളനി നെടുങ്കയം മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി മലപ്പുറം. ഇനി അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ തുടർച്ചയായ വനവും വന്യജീവികളുമാണ്.